ചെറിയമ്മേ, ഇതങ്ങനെ വിട്ടാ പറ്റില്ല. കുറച്ച് സീരിയസ് ആയി എടുത്തേ പറ്റൂ. ഞാൻ ഏതായാലും ഇവിടെ ഫ്രീയാ. ചെറിയമ്മയുടെ സംശയങ്ങളിൽ എന്തെങ്കിലും നേരുണ്ടോന്ന് നമുക്കറിയണം. അറിയണം, പക്ഷേ മറ്റാരും അറിയാതെ വേണം നമ്മുടെ അന്വേഷണം. നമ്മുടെ സംശയങ്ങൾ കാരണം ഈ കുടുംബത്തിൽ താളപ്പിഴകൾ ഉണ്ടാവരുത്. എല്ലാം പതിവ് പോലെ ഇടയ്ക്കൊന്ന് പതിങ്ങി നോക്കിയാ മതി. അന്ന് ഏറുമാടത്തിൽ വെച്ച് രണ്ടിനും കയ്യോടെ പിടിച്ചപ്പോ കെട്ടിച്ച് വിടണമെന്ന് വാശി പിടിച്ചത് ആരാ? ഈ ഞാനാ അല്ലേ? അതുകൊണ്ട് എന്തുണ്ടായി? എന്റെ കൊച്ചുമോൾക്ക് നല്ലൊരു കൂട്ട് കിട്ടി, കുടുംബജീവിതവും കിട്ടി. അതിന്റെ പേരില് ഇവിടെ പലർക്കും ഞാൻ എന്തോ മഹാ അപരാധം ചെയ്ത പോലെ ആയിരുന്നു. ഇപ്പോഴെന്താ, കൊച്ചുമോളും കെട്ടിയോ നമ്മളെ കാണാൻ വരുന്നു. ഇത്രയും വിവരവും പഠിത്തമുള്ളൊരു മരുമകന് നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? ഇതൊക്കെ എന്റെ ഒരേ വാശി പുറത്തല്ലേ കിട്ടിയത്. എല്ലാം കാവു മുത്തപ്പന്റെ അനുഗ്രഹം ആണ്. അതിനൊപ്പം എന്റെ ചരടുവലിയും. എവിടെ ചെറുക്കനും പെണ്ണും? ദേ ചെറുക്കൻ ഇവിടെയുണ്ട്. പെണ്ണ് യാത്രാക്ഷീണം മാറാൻ കുളിച്ച് വസ്ത്രം മാറാൻ പോയിരിക്കുക. ഭർത്താവ് നിന്റെ മേലെ നിന്ന് കണ്ണെടുക്കുന്നില്ലല്ലോടി കസ്തൂരി. ആ എന്തൊക്കെയാ ചടങ്ങെന്ന് വെച്ചാ വേഗം ആയിക്കോട്ടെ മൂപ്പ, തിരക്കുള്ള മനുഷ്യനാ. ഈ ചടങ്ങിനൊക്കെ നിന്നു തരുന്നത് തന്നെ നമ്മുടെ ഭാഗ്യവാ. കെട്ടുകഴിഞ്ഞ പെണ്ണും കെട്ടിയവനും ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുമ്പോ കാവുമുത്തപ്പന്റെ അനുഗ്രഹം വാങ്ങിയ വീട്ടിലേക്ക് കയറാവൂ. ഓ, ഇത് കഴിഞ്ഞ് വീട്ടിലും പോണോ? ചെല്ലു പെണ്ണേ, നിന്നോട് തനിച്ചെന്തെങ്കിലും പറയാനുണ്ടാവും. എന്താ നിന്റെ ഉദ്ദേശം? സാറേ, ഇത് പെട്ടെന്ന് കഴിയും, കുറച്ച് സമയമല്ലേ ഉള്ളൂ. മൂപ്പം പറയുന്നത് പോലെയൊക്കെ അങ്ങ് ചെയ്താൽ മതി. എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങളുടെ ആചാരങ്ങൾക്കൊക്കെ നിന്നു തരാൻ. നാട് പിടിക്കണമെങ്കിൽ ഈ ആചാരങ്ങൾക്കൊക്കെ നിന്നു കൊടുത്തേ മതിയാവൂ. ചീരു, കണ്ടോ നിന്റെ മോളും മരുമോനും എത്ര സ്നേഹത്തിലാ സംസാരിക്കുന്നതെന്ന്. രണ്ടുപേരും മാറി നിൽക്കുന്നേയില്ല, എന്തൊരു ചേർച്ചയാ. നിനക്ക് സന്തോഷമില്ലേ ചീരു? കുറച്ച് സമയം ഈ വെറി മുഖം ഒന്ന് മാറ്റൂ. മുഖമല്ല, എന്റെ തല തന്നെ മാറ്റി വെക്കാം. എന്താ വേണോ? മറ്റുള്ളവരെ ശ്രദ്ധിക്കും. കുറച്ച് സമയമില്ലേ സാർ, ഒരു നാടകം കളിക്കാണെന്ന് വിചാരിച്ചാ മതി. നിന്നെ പോലെ നാടകം കളിക്കാൻ എനിക്കറിയില്ല. മോനെ മരുമോനെ, ഈ മൂത്താച്ചിയെ മറന്നു അല്ലേ? മൂത്താച്ചിനെ മറക്കാൻ പറ്റോ? എന്ന് മൂത്താച്ചിനെ പറ്റി പറയും? ആണോ? നീ അങ്ങോട്ട് ചെല്ല്, ഞാൻ എന്റെ മരുമോനെ ശരിക്കൊന്ന് കണ്ടോട്ടെ. ആ ചെല്ല് ചെല്ല്. മോൻ സുന്ദരനാണ് കേട്ടോ, കസ്തൂരി നല്ല കുട്ടിയാ. ഈ മൂത്താച്ചിക്ക് ഒരു ആശയമുണ്ട്, കൊറച്ചു ദിവസം പട്ടണത്തിൽ വന്ന് മോന്റെ വീട്ടിൽ താമസിക്കണമെന്ന്. കൊറച്ചു ദിവസം ആക്കണ്ട, സ്ഥിരമായിട്ട് അവിടെ താമസിക്കാം. എന്താ പോരെ? മതി 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 മോനെ, നീ നല്ലോനാ. തൽക്കാലം ആരും കാണാതെ ഈ മുത്താച്ചിക്ക് ചില്ലറതാ. താമോനെ,
ആദ്യായിട്ട് ഈ കയ്യില് 2000 rupees വരണത്. എന്റെ മരുമോനെ, നീ മിടുക്കനാ, വീടും മിടുക്കൻ. എന്റെ കസ്തൂരി മോളുടെ കെട്ടിയോനെ പോലെ ഒരു കെട്ടിയൻ ഈ ഭൂമി മലയാളത്തിൽ കാണില്ല. ചടങ്ങ് തുടങ്ങാറായി. മാസി, ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം തിന്നണമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ അവരുടെ വിശ്വാസം, അവരുടെ ആചാരം, നമ്മളതിന് നിന്നുകൊടുത്തേക്കണം. കുറെ പേർക്ക് അതുകൊണ്ട് സന്തോഷമാകുമെങ്കിൽ ആയിക്കോട്ടെ, നമുക്കൊരു ചേതവുമില്ലാത്ത കാര്യമല്ലേ. വാ സാറേ, ചടങ്ങ് തുടങ്ങാറായി. ചെല്ലു സാറേ. ഇങ്ങോട്ട് വാ സാറേ. ഞാൻ വെറുതെ ഓരോന്ന് സംശയിച്ചു എന്നൊരു സംശയം. രണ്ടുപേരും ചേർന്ന് നിൽക്ക്. ഊടും പാവും പോലെ കെട്ടിയോനും കെട്ടിയോളും കാവുമുത്തപ്പന്റെ മുന്നിൽ ഇഴചേർന്ന് നിൽക്കണം. എന്താ, എന്തെങ്കിലും ചേർച്ചക്കുറവുണ്ടോ? എന്തിനാ ഇനി നാണിക്കുന്നത്? കെട്ട് നേരത്തെ കഴിഞ്ഞല്ലോ. രണ്ടാളും മനസ്സുകൊണ്ട് കാവുമുത്തപ്പനെ നല്ലോണം പ്രാർത്ഥിക്കും. കാവുമുത്തപ്പ, പൊറുക്കണം. നിന്റെ മുന്നിലും ഇങ്ങനൊരു നാടകം കളിക്കേണ്ടി വന്നത് എന്റെ കുറ്റമല്ല. എല്ലാം നിനക്കറിയാലോ. ആർക്കും ഒന്നും മനസ്സിലാവാത്ത വിധം ഞങ്ങൾക്ക് രണ്ടാൾക്ക് അഭിനയിക്കാൻ കഴിയണേ. നിന്റെ അനുഗ്രഹം ഉണ്ടാവണേ. ഇത് വാങ്ങൂ. വാങ്ങിക്കോ മോനെ. ഇനി പ്രാർത്ഥിച്ചോ, കണ്ണടച്ച് പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ ആദ്യമായി ഞാൻ നിന്നോടൊരു കള്ളം മൂടി വെച്ചതിന്റെ ഞാനിപ്പോ അനുഭവിക്കുന്നത്. നീ എന്നോട് ക്ഷമിക്കണം. ഈ ജന്മം മുഴുവൻ നീ നിന്റെ ഭാര്യയെ വിട്ടുപിരിയില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വെള്ളം ഭാര്യയുടെ തലയിൽ 3 വട്ടം തളിക്കണം.
നടക്കട്ടെ. ഈ ജന്മം മാത്രമല്ല, വരുന്ന ജന്മങ്ങളിലും ഞാൻ എന്റെ റാണിയെ കൈവിടില്ല. തെളിക്കേ. ഇനി ഞാൻ പറയുന്നത് പോലെ പറയണം. ഏഴ് ജന്മങ്ങളിലും എല്ലാ സുഖദുഃഖങ്ങളിലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും. പറഞ്ഞോ മരുമോനെ, കാവുമുത്തപ്പന്റെ മുമ്പിൽ വെച്ച് ധൈര്യമായിട്ട് പറഞ്ഞോ. ദൈവമേ, ഞാനത് എങ്ങനെ പറയും? മോനെ പറ, നിനക്ക് എന്റെ മോളെ അത്രയ്ക്ക് ഇഷ്ടല്ലേ, പറഞ്ഞോ. പറയാനെന്താ ഒരു മടി? എന്താ പറയേണ്ടത്? അപ്പോ കേട്ടില്ലേ? പറയാനെന്താ ഒരു മടി? എന്താ പറയേണ്ടത്? അപ്പോ കേട്ടില്ലേ? ഒരിക്കൽ കൂടി പറയാം. ഏഴ് ജന്മങ്ങളിലും എല്ലാ സുഖദുഃഖങ്ങളിലും നിന്റെ കൂടെ ഞാനുണ്ടാവും എന്ന് എല്ലാവരും കേൾക്കേ. കാവുമുത്തപ്പനെ സാക്ഷിയാക്കി പറയും. ഏഴ് ജന്മങ്ങളിലും എല്ലാ സുഖദുഃഖങ്ങളിലും റാണി നിന്റെ കൂടെ ഞാനുണ്ടാവും. റാണിയോ? ഏത് റാണി? ചോദിച്ചത് കേട്ടില്ലേ, ഏത് റാണി? മൂപ്പ, എന്നെ അവിടെ എല്ലാവരും റാണി എന്നാ വിളിക്കാറ്. അതാ അങ്ങനെ പറഞ്ഞത്. കസ്തൂരി എന്നുള്ള പേര് മാറ്റിയോ? റാണി കൊള്ളാം. ഈ വെള്ളം ഭാര്യയുടെ കയ്യിൽ കൊടുക്ക്. നീയും ഇതുപോലെ ഭർത്താവിന്റെ തലയിൽ വെള്ളം തളിക്ക്. Thank you.
പറഞ്ഞോളൂ, ഈ ജന്മം മുഴുവൻ നിന്റെ സുഖമായിരിക്കും എന്റെയും സുഖം. ജന്മം മുഴുവൻ നിന്റെ സുഖമായിരിക്കും എന്റെയും സുഖം. നിന്റെ ദുഃഖം എന്റെയും ദുഃഖമായിരിക്കും. നിന്റെ ദുഃഖം എന്റെയും ദുഃഖമായിരിക്കും. ചീരുവിന് സന്തോഷമായല്ലോ. ഉവ്വുമൂപ്പ, വലിയ സന്തോഷമായി. ചീരു, ഇനി കെട്ടിയോനെയും കെട്ടിയോളെയും വീട്ടിലേക്ക് കൂട്ടിക്കൊള്ളൂ. മൂപ്പ, രണ്ടുപേരും എന്റെ വീട്ടിലേക്കാണ് വരുന്നത്. മതി, അത് മതി, രണ്ടുപേരെയും കൂട്ടിക്കോ. ആ വാ മക്കളെ. ചടങ്ങെല്ലാം കഴിഞ്ഞല്ലോ, ഞാൻ ഇനി എങ്ങോട്ടുമില്ല, എനിക്ക് തിരിച്ച് റെസ്റ്റ് ഹൗസിൽ എത്തണം. എത്തിക്കാം. ആ പ്രകാശ, നാളെ കാലത്ത് തന്നെ സാറിന് റെസ്റ്റ് ഹൗസിൽ എത്തിക്കണം. നാളെ കാലത്തോ? അല്ലാതെ ഇന്ന് പോവാൻ പറ്റില്ല മോനെ. പോവാൻ പറ്റില്ലെന്നോ? ഇവിടത്തെ ആചാരങ്ങളൊന്നും അറിയാത്തത് കൊണ്ട്. ആചാരങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? കെട്ടിയോനും കെട്ടിയോളും കല്യാണം കഴിഞ്ഞ് ആദ്യമായി വീട്ടിലേക്ക് വരുമ്പോ കാവുമൂത്തപ്പന്റെ മുന്നിൽ പ്രാർത്ഥിച്ച് പ്രതിജ്ഞ എടുത്ത് വേണം വീട്ടിലേക്ക് കയറാൻ. വീട്ടിലേക്കോ? വീട്ടിലേക്കൊന്നും ഞാനില്ല, എനിക്ക് പോണം. അയ്യോ, ദൈവദോഷം പറയല്ല മോനെ, കാവുമുത്തപ്പൻ അനുഗ്രഹിച്ച ദിവസമാണ്, നിങ്ങളൊന്ന് വേറെ താമസിക്കാൻ പാടില്ല. അയ്യോ, ദൈവദോഷം പറയല്ല മോനെ, കാവുമുത്തപ്പൻ അനുഗ്രഹിച്ച ദിവസമാണ്, നിങ്ങളൊന്ന് വേറെ താമസിക്കാൻ പാടില്ല. ഇന്ന് രണ്ടാൾക്കും എന്റെ വീട്ടിൽ കഴിയാം. പറ്റില്ല. അങ്ങനെ പറയരുതേ മോനെ. ഇന്ന് നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാലേ മരണം വരെ രണ്ടാൾക്കും ഒരുമിച്ച് കഴിയാൻ പറ്റൂ. അതിവിടുത്തെ ഒരു വിശ്വാസമാണ്, അത് നമ്മൾ നിഷേധിക്കണ്ട. എന്തു പറഞ്ഞാലും എനിക്ക് റെസ്റ്റ് ഹൗസിലേക്ക് പോകണം. ആദ്യമായിട്ട് റെസ്റ്റ് ഹൗസിലേക്ക് പൊക്കോട്ടെ, ഒരുപാട് ജോലി തിരക്കുള്ള ആളല്ലേ. നീ എന്താ മോളെ ഈ പറയുന്നേ? കാവുമുത്തപ്പന്റെ മുന്നിൽ നിന്നും പ്രതിജ്ഞ എടുത്ത് രണ്ടാളും രണ്ടു വഴിക്ക് പോവാ. അങ്ങനെ പോയാൽ കാവുമുത്തപ്പൻ കോപിക്കും. ആര് കോപിച്ചാലും ശരി, എനിക്കൊന്നുമില്ല, ഇനി ഞാൻ എങ്ങോട്ടും വരില്ല. സാറേ, അങ്ങനെ വാശി പിടിക്കല്ലേ. ഇന്ന് രാത്രി രണ്ടാൾക്കും എന്റെ വീട്ടിൽ താമസിക്കാം. സാറിന് രാവിലെ ഈ പ്രകാശൻ റെസ്റ്റ് ഹൗസിൽ കൊണ്ടാക്കും. എന്ത് ആചാരത്തിന്റെ പേരിലായാലും നിങ്ങളുടെ മനസ്സിലിരിപ്പ് നടക്കില്ല. എന്താടി നീ മനസ്സിലാക്കിയത്? നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാൻ ഞാനൊരു മരപ്പാവയല്ല, മനുഷ്യനാ. സർ, ഇതൊന്നും ഞാൻ അറിഞ്ഞോണ്ടല്ല. ഇവിടുത്തെ ആചാരങ്ങളൊന്നും നിനക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഇതെല്ലാം നിന്റെ അറിവോടുകൂടിയുള്ള പ്ലാനിങ്ങാ. ഒരു രാത്രി എന്നോടൊപ്പം കഴിഞ്ഞ് എന്നേക്കുമായി എന്നോടൊപ്പം കഴിയാനുള്ള നിന്റെ കുതന്ത്രം. ആചാരവും ആഭിചാരവും കൊണ്ട് എന്നെ നിന്റെ പരിധിയിൽ തളച്ചിടാമെന്ന് നീ കരുതണ്ട. ഈ ഒരു രാത്രി കൊണ്ട് സാറിന് ഒരു നഷ്ടം ഉണ്ടാവാൻ പോകുന്നില്ല. എല്ലാവരുടെ മുമ്പിൽ അഭിനയിച്ചാ മതി. നാളെ
കല്യാണത്തോട് സാറ് സ്വതന്ത്രനാവും, പിന്നെ ആരും സാറിന്റെ പിന്നാലെ വരില്ല. എന്താണ് രണ്ടാൾക്കും ഇടയിൽ ഒരു തർക്കം? ഒന്നുമില്ല മാസിയപ്പ. സാറിന് എന്റെ വീട്ടിലേക്ക് വരാൻ മടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, സാറ് കസ്തൂരി റെസ്റ്റ് ഹൗസിലേക്ക് കൂട്ടിക്കോ. അത് പറ്റില്ല എന്ന് പറയില്ലല്ലോ. റെസ്റ്റ് ഹൗസിലേക്ക് മറ്റുള്ളവർ എന്തു പറയും? എന്തു പറയാനാ, ഇയാൾ ഇയാളുടെ ഭാര്യയുമായി റെസ്റ്റ് ഹൗസിൽ താമസിക്കുന്നതിൽ എന്താണ് തെറ്റ്? സാറേ, സാറ് കസ്തൂരിയും കൂട്ടി പോയിക്കോ. എനിക്ക് പിറക്കാത്ത എന്റെ മോളും അവളുടെ ഭർത്താവും ഇന്നൊരു രാത്രി എന്റെ വീട്ടിൽ കഴിയുമല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു ഞാൻ. അത് വിട്ടേക്ക്, എന്റെ സ്വകാര്യ സന്തോഷത്തിന് ഞാൻ സാറിനെ നിർബന്ധിക്കില്ല. സാറ് വിളയും കൊണ്ടുപോയിക്കോ. മാസിയെ എതിർത്ത് എനിക്ക് ഇവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇയാളെ അനുസരിക്കേ വഴിയുള്ളൂ. ഓരോ അറിവും നമ്മുടെ പിരിമുറുക്കത്തെ കുറച്ചുകൊണ്ടിരിക്കും. അറിവില്ലായ്മയാണ് പലപ്പോഴും നമ്മുടെ ടെൻഷൻ വർദ്ധിപ്പിക്കുന്നത്. തീക്ഷ്ണമായ വിപ്ലവം സിരകളിൽ ത്രസിക്കുമ്പോഴും ഒരു മേൽക്കൂരയ്ക്ക് താഴെ കണ്ട തീവ്ര പ്രണയത്തിന്റെ സ്മാരകം.